ക്ഷീണമൊക്കെ മാറി. എനിക്ക് പോണം ചെറിയമ്മേ. തളർച്ച ശരിക്കും മാറട്ടെ, എന്നിട്ട് പോവാം. ഭയന്നു മോൾ ഒരുപാട്, അതുകൊണ്ടാ ഇങ്ങനൊക്കെ സംഭവിച്ചത്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോ ഞാൻ മുത്തശ്ശനോട് ചൂടായതും അതുകൊണ്ടാ. ഞാൻ ശരിക്കും സമനില തെറ്റിയ ഒരവസ്ഥയിലായിപ്പോയി. പ്രഗ്നന്റ് ആണെന്ന് തന്നെയാ കരുതിയത്. ഇന്നത്തോടെ എല്ലാം പറയേണ്ടി വരുമെന്ന് കരുതി. അവിടെയും ഭാഗ്യത്തിന്റെ കൂട്ടുണ്ടായിരുന്നു. എന്നും അത് കാണുമോ? എങ്ങോട്ടാ മോളെ നിങ്ങളുടെയൊക്കെ ഈ പോക്ക്? എന്തിനാ ഈ പറയേണ്ടത് പറയാതിരിക്കുന്നത്? മുത്തശ്ശൻ ഏതാണ്ട് എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഞാനും അഭിയേട്ടനും തമ്മില് അവിഹിതം എന്തോ ആണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും പിന്നെ തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കുമോ? സ്വന്തം കൊച്ചുമോളുടെ ഭർത്താവായി അയാളെ മരുമകനാക്കാൻ ആഗ്രഹിക്കൂ? എന്നാ ഇവിടെ അഭിയേട്ടനും ഞാനും തമ്മില് അവിഹിത ബന്ധമുണ്ടെന്ന് ഉറപ്പിച്ചിട്ടും അഭിയേട്ടനെ മരുമകനായി നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം താല്പര്യമല്ല. ഗായത്രിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് മുത്തശ്ശൻ നിന്നടുത്ത് തന്നെ നിൽക്കുക. അതുകൊണ്ട് എല്ലാവരും, ഞാനടക്കം എല്ലാവരും ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നതെന്ന് ഓർക്കണം. ഇത്രയും ഞങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തുന്ന ചെറിയമ്മയ്ക്ക് വേണമെങ്കിൽ എല്ലാവരോടും നടന്നതൊക്കെ പറയാം. എന്നെ എന്തുകൊണ്ടാ പറയാത്തത്? പറയാൻ പറ്റില്ല. അതിനായി തുനിഞ്ഞിറങ്ങുമ്പോ പിന്നെ വരാനിരിക്കുന്ന ദുരന്തം എന്താണെന്ന് ചെറിയമ്മയ്ക്ക് അറിയാം. അത് തന്നെയാ എല്ലാവരുടെയും പ്രശ്നം. നാളെ ഇതൊരു വലിയ കണ്ണീരായി മാറുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാ ഇന്ന് ആർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. അറിയുമ്പോ അറിയട്ടെ, അതാ എല്ലാവരുടെയും നിലപാട്. ഉടനെ അറിയില്ലേ മോളെ? എല്ലാം സംശയിക്കണ്ട, ഉറപ്പാ അറിയും. ആ ദിവസത്തെ ഭയന്ന ചെറിയമ്മ എല്ലാവരും ജീവിക്കുന്നത്. അമ്മയാണെങ്കിൽ ദൈവങ്ങളോട് അതേപറ്റി മാത്രമാ പറയുന്നത്. ഗായത്രി മോള് സത്യം അറിയുമ്പോ അവൾക്കെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും കഴിയണേന്ന്. അതിന് ദൈവങ്ങൾ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാട്ടണം. എന്തായി, തളർച്ച മാറിയോ? പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം. ഇനി അടുത്തപ്പോഴെങ്ങാനും ഇതുപോലെ തളർച്ച വരുമോ? ആ തളർച്ചയുടെ കാരണം നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞായിരിക്കുമോ? അച്ഛനെന്താ ഏത് നേരം ബാലമ്മളോട് ഈ രീതി സംസാരിക്കുന്നത്? മനപ്പൂർവ്വമല്ലടി പറഞ്ഞു പോകുന്നതാ. അറിയാതെ അങ്ങനെ ഒരു മനം പുരട്ടൽ ഉണ്ടാവുന്നതാ. പോവാൻ ചെറിയമ്മേ, ആ സിസ്റ്ററെ കണ്ട് ഇതെടുത്തിട്ട് നമുക്ക് പോവാം. വാ. ണ്ടല്ലോ, വേണമെങ്കിൽ കുറച്ചു നേരം കിടന്നിട്ട് പോയാൽ മതി. എന്തോന്നാ അത്ര സംസാരം? അല്ല മോള്, കുറച്ചുനേരം കിടന്നിട്ട് പോയാൽ മതി. ഇത്ര നേരം ആസ്പത്രിയിൽ കിടക്കില്ലായിരുന്നോ? ഇനി എന്തോന്ന് കിടക്കാനാ? നീ പോയിക്കോടി. ഞാൻ പോയിട്ട് വരാൻ ചെറിയമ്മ. അച്ഛാ ദേ
അതൊരു പാവം പിടിച്ച് കൊച്ചായതുകൊണ്ട് ഇതൊക്കെ നടക്കുന്നു. വേറെ വല്ലരും ആയിരുന്നെങ്കി അച്ഛനെ നിലയ്ക്ക് നിർത്തിയേനെ. മിണ്ടരുത് നീ. ചേച്ചിയുടെ മകളുടെ അവിഹിത ബന്ധം മനസ്സിലാക്കിയ ഒരു അമ്മ. അതുകൊണ്ടല്ലേ നീ ഗായത്രി അബിയും തമ്മിലുള്ള ബന്ധത്തെ ആദ്യം മുതൽ എതിർത്തുകൊണ്ടിരുന്നത്? ബാലയും അബിയും തമ്മില് ഒരു അവിഹിത ബന്ധവും ഇല്ലേ? ആരാ പറഞ്ഞില്ലെന്ന്? പിന്നെ അവൾക്ക് തലചിറ്റിയപ്പോ, അവൾക്ക് മനം വരട്ടെപ്പോ, അവളെക്കാൾ നീ ഭയന്നത് എന്തിന്? അവൾക്കൊപ്പം വന്നപ്പോ നീ കാറിനകത്ത് പ്രാർത്ഥനയോടെ ഇരുന്നത് എന്തിന്? അതെന്തിനാണെന്നൊക്കെ അച്ഛന് പിന്നീട് മനസ്സിലായിക്കോളും. എന്തിനാ പിന്നീടാക്കുന്നത്? ഇപ്പോഴായാലും എന്താ കുഴപ്പം? എന്ത് കേട്ടാലും കടിച്ചു കയറാൻ വരുന്ന അച്ഛനോട് ഒന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞാലൊന്നും അച്ഛന് മനസ്സിലാകത്തുമില്ല. നിക്കടേ അവിടെ. ഞാൻ അറിയാത്തതായിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ? എനിക്കറിയാം നീ എന്തൊക്കെയോ മറച്ചു വെച്ചുകൊണ്ട് നടക്കുകയാണെന്ന്. അതെന്തായാലും പറഞ്ഞു തൊലക്കെന്താ നല്ലത്. നോക്ക്, ഞാൻ അവളുടെ പിന്നാലെ തന്നെയുണ്ട്. അങ്ങനെ രണ്ടും കൂടി ഒന്നിച്ചൊരു മുറിയിൽ കഴിയുന്നത് കണ്ടത്. ഇത്രയ്ക്ക് നാണം കെട്ടൊരു ബന്ധം എന്റെ കുഞ്ഞിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് അവളെ ചികിത്സിച്ച ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ്. കുട്ടിക്കാലം മുതലേ ആഗ്രഹിച്ചെല്ലാം നേടണമെന്നുള്ള വാശിയുള്ള നിന്റെ മോള് അവയെ കെട്ടിയില്ലെങ്കിൽ എല്ലാം തകർക്കുമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അവസാനം നിന്റെ മോള് എല്ലാവരെയും കരയിപ്പിച്ചുകൊണ്ട് മുകളിലോട്ട് പോകുന്നും പറഞ്ഞു. അതുകൊണ്ടാടി, അതുകൊണ്ട് മാത്ര അവളുമായി ഒന്നിച്ചു കഴിഞ്ഞ ഒരുത്തരെ മരുമകനാക്കേണ്ട ഗതികേട് എനിക്ക് വന്നത്. എന്നിട്ടും ഈ വിവാഹം നടക്കില്ലെങ്കിൽ അതിന്റെ കാരണം പറയടി. അഭി ബാലയെ കെട്ടത്തുള്ളോ? അങ്ങനെ അവൻ നിന്നോട് പറഞ്ഞിരുന്നോ? എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും അറിയത്തുമില്ല. വർഷങ്ങൾക്ക് ശേഷം ഈ നാട്ടിലേക്ക് വന്നത് നിന്റെ മോളെ നഷ്ടപ്പെടുത്തിയിട്ട് മടങ്ങി പോവാനല്ല. ഇനി അതാണ് കാത്തിരിക്കുന്ന വിധിയെങ്കിൽ തിരികെ പോകുമ്പോൾ ബാലയ്ക്കും നഷ്ടങ്ങൾ ഉണ്ടാവും. അവൾക്ക് മാത്രമല്ല, നിന്റെ ചേച്ചിയും ആ നാഥൻ എന്ന് പറഞ്ഞ ഹൃദയം കേടുവന്ന തെണ്ടിയും അനുഭവിക്കടി. എല്ലാത്തിനെയും പോരിച്ചിട്ടേ ഞാൻ പോവൂ. ഈ നാടകത്തിന് കൂട്ടു നിൽക്കുമ്പോ അങ്ങനെ ചിലതുകൂടി സംഭവിക്കുമെന്ന് നീ ഓർത്തോളണം, ഉള്ളിൽ ഓർത്ത് വെച്ചോളണം. ഫോൺ വിളിച്ചിട്ട് നീ എന്താ എടുക്കാഞ്ഞത്? ഒരു അസുരന്റെ അരിയിലേക്കാ പോയത്, അതായിരുന്നു എന്റെ പേടി. ഇനി ഭയക്കണം ഒരുപാട്. എന്താടി അയാൾ എന്തെങ്കിലും പറഞ്ഞോ? എനിക്കെന്റെ പരിധി വിട്ടിരിക്കുക. ഗായത്രി മോളെ കണ്ടിട്ട് ഇറങ്ങുമ്പോ എനിക്കൊരു തളർച്ചയുണ്ടായി, വോമിറ്റിംഗും. എന്നിട്ട് നമ്മൾ തമ്മില് അവിഹിത ബന്ധമാണെന്ന് ഒരാൾ വിശ്വസിക്കുമ്പോ അയാൾക്ക് സംശയിക്കാൻ അത് മതി. ഞാൻ പ്രഗ്നന്റ് ആണോ എന്നുള്ള ഭയം അയാളെ അലട്ടി. എനിക്കും അങ്ങനെ തോന്നി, അതായിരുന്നു ലക്ഷണം. മോളെ, വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി അങ്ങനെ അസ്വസ്ഥതകൾ വരുമ്പോ അവൾക്ക് പ്രതീക്ഷകളുണ്ടാവും. ഡോക്ടറുടെ അരികിലേക്ക് പോകുമ്പോ അവളിൽ പ്രാർത്ഥനയുണ്ടാവും. ഡോക്ടർ പോസിറ്റീവായി പ്രതികരിക്കണേന്ന് മനസ്സ് പറയും. എന്നാൽ ഇവിടെ അതായിരുന്നില്ല സ്ഥിതി. ചെക്കപ്പിന് മുത്തശ്ശന്റെയും ചെറിയമ്മയുടെയും കൂടെ പോകുമ്പോ അറിയാതെ പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കരുത്.
ഒരമ്മയാകാൻ പോകുന്നുന്ന് ഡോക്ടർ പറയരുതെന്ന്. അങ്ങനെ പറഞ്ഞ അവിടെ പിടിക്കപ്പെടും, അയാളുടെ മുന്നിൽ നിന്ന് ഞാൻ ഉരുകും. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഉറക്കക്കുറവുകൊണ്ട് സംഭവിച്ചതാ. പിന്നെ ആഹാരം ഒന്ന് സമയത്തിന് കഴിക്കാത്തതുകൊണ്ട് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. നീ സംസാരിച്ചു വന്നപ്പോ മറ്റു വിഷയങ്ങളൊക്കെ ഞാൻ മറന്നു. നമ്മുടെ ഈ കാറും കോളും നിറഞ്ഞ ജീവിതത്തിലേക്ക് ഒരാൾ കൂടി കടന്നു വരുന്നു എന്ന പ്രതീക്ഷയാണ് ഉണ്ടാക്കിയത്. എന്നാ എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്തത് ഞാൻ ചിന്തിച്ചു. എന്റെ അഭിയേട്ടന്റെ ഒരു കുഞ്ഞ് സത്യം പറഞ്ഞ സ്വപ്നമായിരുന്നു എനിക്ക്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന മുഹൂർത്തം അത് തന്നെയാണ്. എന്നാ ഇവിടെ ഞാൻ മാറ്റി ചിന്തിച്ചു പോയി അഭിയേട്ട. എന്റെ ഉദരത്തിൽ ഒരു മാറ്റം ഉണ്ടാവരുതെന്ന് ഞാൻ സകല ദൈവങ്ങളെയും വിളിച്ചു പറഞ്ഞു. അതിനുവേണ്ടി ആൽത്തറയിൽ മണി കെട്ടിയിടാനും ഞാൻ നേർന്നു. ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇങ്ങനൊന്നും ഇനിയും പ്രതീക്ഷിക്കണ്ടേ? മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നീ ഒരു അമ്മയാൻ പോകുന്ന വാർത്ത അധികം വൈകാതെ എല്ലാവരും അറിയില്ലേ? അതുകൊണ്ട് കുഞ്ഞിന്റെ ജനനം അതുടനെ വേണ്ടെന്ന് ആഗ്രഹിക്കരുത് നീ. എങ്കിലും ആ കുഞ്ഞ് ജനിക്കുന്നത് ഇങ്ങനൊരു സാഹചര്യത്തിലാണല്ലോ അഭിയേട്ട. അതിന്റെ ഒരു മനപ്രയാസം ഉണ്ട് എനിക്ക്. കണ്ടിരുന്നു വിവരങ്ങളൊക്കെ കന്നി എന്നെ വിളിച്ച് പറഞ്ഞു. എന്നിട്ടും അഭിയോട് ഞാനൊന്നും പറഞ്ഞില്ല. മോള് ശരിക്കും ശ്വാസം മുട്ടിയല്ലേ? എപ്പോഴായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അന്ന് അയാൾ അതിനെ അവിഹിത ഗർഭം എന്ന് പേരിട്ട് വിളിക്കുകയും ചെയ്യും. അതോടെ താങ്ങാൻ ഈ മുത്തശ്ശന് വയ്യ മോളെ. അന്ന് ഞാൻ തൻ്റെ ഇടത്തോടെ പറയും, അതങ്ങനെ അയാൾ കരുതുന്ന പോലെ ജനിക്കാൻ പോകുന്ന കുഞ്ഞല്ല, എന്റെ മോള് മാന്യമായി അബ്രഹാമിനെ വിവാഹം കഴിച്ചതാണെന്ന്. അന്ന് ഞാൻ തൻ്റെ ഇടത്തോടെ പറയും, അതങ്ങനെ അയാൾ കരുതുന്ന പോലെ ജനിക്കാൻ പോകുന്ന കുഞ്ഞല്ല, എന്റെ മോള് മാന്യമായി അബ്രഹാമിനെ വിവാഹം കഴിച്ചതാണെന്ന്. മോളെ, ഗായത്രി മോള് മോളുടെ കുടുംബത്തിലെ ഒരു അംഗമാ, എല്ലാവരും കാത്തിരുന്ന കുട്ടിയാ എന്ന് കരുതി. ഗായത്രി മോൾക്ക് വേണ്ടി ഒരുപാടൊന്നും ത്യജിക്കരുത്. ഇപ്പഴീ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ അധികമാ. മോള്, അയാൾക്ക് മുന്നിൽ ചൂളേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ അയാൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ മോളെ ക്ഷണിച്ചു. ആ നേരത്ത് അയാൾക്കൊപ്പം പോകേണ്ട കാര്യം എന്താ? വരാൻ മനസ്സില്ല എന്ന് പറഞ്ഞ പറഞ്ഞത് തന്നെയാ. അങ്ങനെ തന്റെ ഇടത്തോടെ പോകേണ്ട സമയം ഇത്. ഗായത്രി മോൾക്ക് പ്രതീക്ഷ ഒരുപാട് കൊടുത്തുപോയി. അതാ ഇപ്പോ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്നെ ഭയപ്പെടുത്തുന്നത്. ഞാനിവിടെ അഡ്മിറ്റ് ആണെന്ന് മോളോട് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞ മോള് മുത്തശ്ശന്റെ അടുത്തേക്ക് ഓടി വരില്ലേ? വിളിച്ചിട്ട് മുത്തശ്ശൻ എന്താ എടുക്കാത്തെന്ന് ചോദിച്ചപ്പോ മുത്തശ്ശന് നേരിയ തളർച്ചയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ടപ്പോ തന്നെ മോൾക്ക് ഒരുപാട് വിഷമമായി. പിന്നെ നടന്നതൊന്നും പറയാൻ തോന്നിയില്ല.
ശേഖരേട്ടൻ അടി കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. മിക്കവാറും ഞാൻ അടി പറ്റിക്കുകയും ചെയ്യും. സാറ് വീണപ്പോ മുതൽ നിയന്ത്രണം വിട്ട് നടക്കാൻ ഞാൻ അതറിയില്ലേക്ക്. അഭിറാമിന്റെ വീട്ടിലേക്ക് പോലും പോകാൻ കഴിയാതായി അല്ലേ? സാരല്ല മുത്തശ്ശ, ഞങ്ങൾക്ക് രണ്ടാൾക്കും സാഹചര്യത്തിനൊത്ത് ജീവിക്കാൻ കഴിയും. ഭാര്യയുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നും ഭയക്കാനില്ല. നിന്റെ ഈ കോലമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി സുന്ദരനായിട്ട് നിന്റെ മുറപ്പെണ്ണിനെ കാണാൻ പോടാ. ഇങ്ങനെ മാറി നിൽക്കുന്നതിൽ അർത്ഥമില്ല. മുടിയുടെ അരികി ചരണ്ടി, താടിയും വളർത്തി, വയറൊട്ടി ജീൻസും ഇട്ട് നടക്കുന്നതാ ഇപ്പോഴത്തെ ഫാഷൻ. അതുകൊണ്ട് കുരങ്ങനേതാ മനുഷ്യനേതാന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. കാട്ടിലും നാട്ടിലും വാനരശല്യമാ. കാട്ടിൽ മരക്കൊമ്പിലൂടെ പറക്കുന്നു, നാട്ടിൽ റോഡിലൂടെ പറക്കുന്നു. ആ ഒരു വ്യത്യാസം മാത്രം. ഇപ്പോഴത്തെ പെൺകുട്ടികള് ആൺകുരങ്ങനെ ഇഷ്ടപ്പെടുന്ന തലമുറയാണെന്നാ തോന്നുന്നേ. എന്നാ പിന്നെ നീയും അങ്ങനെ അയക്കൂ. ഏ പിന്നെ അച്ഛൻ നാടൻ ട്രൂപ്പ് നടത്തുന്നോണ്ട് വാലിലൊരു ക്ഷാമം ഉണ്ടാകത്തില്ല. അച്ഛൻ സുഗ്രീവനായിട്ട് അഭിനയിച്ചേന്റെ ഒരു വാല് ബാക്കിയുണ്ട്. വേണമെങ്കിൽ നിനക്കത് ഫിറ്റ് ചെയ്യാം. അത് അച്ഛന് തന്നെ നല്ലത്. ചില നേരത്ത് തോന്നിയിട്ടുണ്ട് ജന്മന അച്ഛനെന്താ വാല് മുളയ്ക്കാത്തേന്ന്. ആ മതി മതി. എടാ ഞാൻ ഈ കോലം വെച്ചോണ്ട് എന്റെ മുറപ്പെണ്ണിനെ വലയിലാക്കി അന്തസ്സായിട്ട് തന്നെ. എന്നാ അതിനു വേണ്ടി എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചിട്ടും നിന്റെ കാര്യം നടക്കുന്നുണ്ടോ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ ഇനി പെണ്ണിനെ പോയെന്ന് കാണാ. കിളവൻ കിടപ്പിലായതുകൊണ്ടേ ഇനി എല്ലാത്തിനും ഒരു സ്പീഡുണ്ടാകും. അങ്ങനെ ഹൃദയം നിന്നു പോകാതിരിക്കാൻ മറ്റുള്ളവർ ശ്രമിക്കും. ആ അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ പിടിമുറുക്കേണ്ടത്, നമ്മുടെ ആവശ്യം നടത്തിയെടുക്കേണ്ടത്. അപ്പോഴും ആ കാലന്റെ ഭീഷണി നിലനിൽക്കുക. ആ ഡ്രൈവറുടെ അവനോട് പോവാൻ പറയടാ. നമ്മൾ അലമ്പാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയവരാ. അങ്ങനെയുള്ളവരെ ആ ഭീഷണിയൊന്നും പ്രശ്നമാക്കരുത്. നോക്ക്, ഇതൊരു ജീവൻ മരണ പോരാട്ടമാ. ഇവിടെ നമ്മൾ തോറ്റ നമുക്ക് ജീവൻ നഷ്ടപ്പെടില്ല. അവിടെയും പരലോകത്തേക്ക് പോകുന്നതേ മറ്റിലരായിരിക്കും. അതുകൊണ്ട് മടിച്ചു നിൽക്കണ്ട. നീ ആ ഗായത്രി പോയി കാണ, എന്നിട്ട് അവളുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്ക്. അതുകൊണ്ട് മടിച്ചു നിൽക്കണ്ട. നീ ആ ഗായത്രി പോയി കാണ, എന്നിട്ട് അവളുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്ക്. നാളെ നിനക്ക് ഭാര്യയാകേണ്ട പെണ്ണാ. എന്റെ കരണത്ത് തല്ലിട്ടുണ്ട് അവള്. കല്യാണ ശേഷം നമുക്കതിന് പകരം വീട്ടാം. നിന്റെ ഒരു കവിളിൽ തല്ലിയവളെ ഇരു കവിളുകളിലും തല്ലി കലി തീർക്കാം. ഇപ്പൊ കാര്യം നടക്കേണ്ടതുകൊണ്ട് അവൾ എന്തും ചെയ്തോട്ടെ, എന്തും പറഞ്ഞോട്ടെ, അവളെ ദേഷ്യം പിടിപ്പിക്കരുത്, വെറുപ്പ് സമ്പാദിക്കരുത്. എടാ മോനെ, കിട്ടിയ ലോട്ടറി അടാ. ഒരു 10 നാടൻ ട്രൂപ്പ് ഒന്നിച്ച് നടത്താനുള്ള പണം നിനക്ക് വന്നു ചേരും. പിന്നെ ഈ മുറ്റത്ത് ആഡംബരക്കാറ്, ഈ വീടിന്റെ സ്ഥാനത്ത് മണിമാളിക, ബാക്കി കോടികള്, അങ്ങനെയൊക്കെ ചിന്തിക്കടാ. എങ്കിലും ഒരു 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 ഉത്സാഹം തോന്നൂ. എല്ലാ ഭയവും മറന്ന് ജീവിത ഉത്സവമാക്കാൻ പരിശ്രമിക്ക്. അതെ, എന്നാലേ ഞാൻ പോയി ഗായുനെ ഒന്ന് കണ്ടിട്ട് വരാം.
എങ്ങനെയുണ്ട് മോളെ? സുഖം തന്നെ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് മോളെ ഒന്ന് കാണണമെന്ന്. പക്ഷെ ഒന്നിന് സമയം കിട്ടുന്നില്ലെന്നേ. അത്രയ്ക്ക് തിരക്കാണോ? ഇപ്പോ നല്ലൊരു ജോലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ചിട്ടി തുടങ്ങി. തിരക്കേടില്ലാത്ത ചിട്ടിയാ. അതില് നമ്മുടെ മുത്തശ്ശനും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അത്രയ്ക്കും മുത്തശ്ശൻ കൊച്ചുമോനെ വിശ്വാസത്തിലെടുത്തോ? മോള് പോയി ചോദിച്ചു നോക്ക്. എന്റെ മനസ്സ് മുത്തശ്ശൻ അറിഞ്ഞതേ ഇപ്പഴാ. ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, മോനെ നിനക്ക് ചേർന്ന പെണ്ണാ ഗായത്രി എന്ന്. അത് മുത്തശ്ശന്റെ 2018 ആദ്യത്തെ തമാശയായിരിക്കും. മുത്തശ്ശൻ എന്നെ പുകഴ്ത്തുന്നത് തമാശയാണോ കന്യമാമി? അതെ, തമാശയാണെങ്കിലും അല്ലെങ്കിലും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ എനിക്കറിയാം, തനിക്കും. അതുകൊണ്ട് ഇനി കിട്ടാത്ത കന്നി തേടി അലയണ്ട. ഒന്നും പറയണ്ട, നശിച്ച ഈ നാട്ടിൽ കാലെടുത്ത് കുത്തി. അതോടെ മനുഷ്യന്റെ സമാധാനവും പോയി. ഇവന്റെയും ഗായത്രിയുടെയും കല്യാണം നടക്കണം, അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത കാഴ്ചകൾ പലതും എല്ലാവർക്കും കാണേണ്ടി വരും.